നമുക്ക് മാത്രമല്ല നമ്മുടെ സഹോദര മദാനിയായി നമ്മളെക്കാൾ എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു മാഷനോട് പറഞ്ഞു, മാഷേ നിങ്ങളൊന്നും പോയിട്ടുള്ള ഇന്ത്യ രാജ്യത്തിൽ ഞങ്ങളാരും സങ്കടത്തോടെ അതൊന്നൊരിക്കലും ഉണ്ടാവില്ല. എന്നാൽ പോലും വെറുതെ ഇങ്ങനെ ഇവിടെ നമ്മൾ അക്രമികളുടെ അക്രമത്തെ കുറിച്ച് മാത്രമല്ല, ധിക്കാരികളായ ആളുകൾക്ക് പ്രളയം പുരാൻ അവസാനം കുറിച്ചതിന്റെ കഥകൾ കൂടി ഓർക്കണം. നമുക്കറിയാമോ, ഇന്ത്യ മഹാരാജ്യത്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചട്ടമ്പിമാർ അധികാരത്തിന്റെ ശ്രീകോവിൽ ഇരുന്നുകൊണ്ട് വലിയ ധിക്കാരം പറയുമ്പോ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് അതിനവര് മാതൃകയാക്കിയ അഡോൾഫ് ഹിറ്റ്ലറെയാണെങ്കിൽ ജർമ്മനി നാസി തേരോട്ടത്തിനിടയിൽ അവർ ചെയ്ത് കേട്ട് നെറുകേടുകളാണ് ഇന്ത്യയിൽ ഇവർ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് അവരോട് മനസ്സിലാക്കുന്നത് 1945 ഏപ്രിൽ 30 ജർമ്മനി ഒരു ഭൂഗർഭ അറക്കുള്ളിൽ ചെന്നുകൊണ്ട് ഹിറ്റ്ലർ പറയുന്ന ആധികാരി എങ്ങനെയാണ് അവരുടെ അന്ത്യം കുറിച്ചത് എന്ന ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കാൻ തയ്യാറാവണം. ഹിറ്റ്ലർ തന്റെ കാമുകിയോടൊത്ത് ബെർലിന്റെ പാറയിൽ ചെന്നുകൊണ്ട് സൈനൈഡ് ഗുളിക കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ കാമുകയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, സൈനൈഡ് കഴിച്ചാൽ മരിക്കുമോ? സൈനൈഡ് കഴിച്ചാൽ മരിക്കുമോ? ഉറപ്പില്ല. എല്ലാ അച്ഛനെയും സംശയിക്കുന്ന ഫാഷിസത്തിന്റെ നാസിസത്തിന്റെ കൃത്യമായ ചിന്താധാരകളുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. ഒടുവിൽ സൈനൈഡ് ഗുളിക കഴിച്ചിട്ടും വിഷം കഴിച്ചിട്ടും മരിക്കുമെന്ന് ഉറപ്പില്ലാതെ വരുമ്പോ കയ്യിലുള്ള എണ്ണടത്ത് തന്നെ തലച്ചോറിന് വേണ്ടി വെച്ച് ആത്മഹത്യ ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീരുവിന്റെ ഇടമാണ് ഹിറ്റ്ലർക്ക് ലോക ചരിത്രം നൽകുന്നതെങ്കിൽ ആവർത്തിക്കപ്പെടുക മറ്റൊന്നാവില്ല എന്ന ആത്മവിശ്വാസമാണ് ഇവിടെയുള്ള ഒരു മതേതര ബോധമുള്ളത്. നമ്മുടെ രാജ്യത്തെ സ്നേഹം സമാധാനം സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അതല്ലെങ്കിലും ഈ 20 കോടി ഇവിടെയുള്ള ന്യൂനപക്ഷ മുസ്ലിങ്ങളെ അതേപോലെ തന്നെ അത്രത്തോളം തന്നെ വരുന്ന ഇവിടെ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ ഒക്കെ പൂവം പഴം പഴുന്നത് പോലെ രണ്ടാളുകളെ അങ്ങ് വിഴുങ്ങിക്കളയാമെന്ന് നമ്മൾ ആരും വിചാരിക്കുന്നത് വിഭ്രാന്തി. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ജനാധിപത്യ രീതി അനുസരിച്ചുകൊണ്ട് നമ്മുടെ ശാന്തമായ പ്രതിഷേധ സമരങ്ങളും നമ്മുടെ അമർഷങ്ങളും അറിയിക്കുക. അതിനപ്പുറത്തേക്ക് തങ്ങൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഉള്ളൊരുങ്ങിയുള്ള പ്രാർത്ഥന പ്രാർത്ഥനയാണ് നിന്റെ ആയുധം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ, ശാരീരിക രോഗങ്ങൾ, മാനസിക ക്ലേശങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിക്കുക. നമ്മൾ ആകും വിധം അധ്വാനിക്കുക. അല്ലാഹു അതിന്റെ ഫലം കാണിച്ചു തരട്ടെ.